നല്ല സീനറി. കം രേഷു, കം. വരുവാ. എന്നാ വാ, നമുക്ക് ആ കൊടയുടെ സൈഡിൽ നിർത്താലോ. നല്ല ലുക്കായിരിക്കും. അത് പൊളിക്കും പൊളിക്കും പൊളിക്കും, എല്ലാരും കൂടെ പൊളിക്കും. കൃഷ്ണ, നന്നായിട്ടൊന്ന് ചിരിക്കി, നന്നായിട്ടൊന്ന്. ഒച്ച ഫോട്ടോയില് കിട്ടൂലേ മിസ്റ്റർ, അതല്ല ഞാൻ ഉദ്ദേശിച്ചേ. എന്തവിടെ, എത്ര നാളായി കണ്ടിട്ട്? ഇന്നലെ എന്റെ കല്യാണമായിരുന്നു. ഇനി നമ്മളൊന്നും കല്യാണം വിളിച്ചില്ലട്ടാ, കുറച്ച് തിരക്കായി പോയി കളിയാ, അതുകൊണ്ടാ. കുഴപ്പമില്ല, നിന്റെ അടുത്ത കല്യാണത്തിന് വിളിച്ചാ മതി. അല്ല, നിങ്ങൾ എന്താ ഇവിടെ ചെയ്യുന്നത്? കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി വന്നു. അത് ശരി, ഇപ്പൊ നല്ല സമയത്താണല്ലോ ഞാൻ വന്നത്. ആണോ, അങ്ങേരുടെ അടുത്ത് ഞങ്ങളെ പരിചയപ്പെടുത്തണേ. കൂടെ പഠിച്ച ഫ്രണ്ട്. ഹലോ. ഹലോ, എന്താ പേര്? അജു. എന്താ പേര്? രാമകൃഷ്ണ. എന്നിട്ട് കല്യാണം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മുടെ പഴയ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്ന കല്യാണത്തിന്? Meanwhile, രേഷു, ഞാൻ ഈ ഡ്രസ് ഒന്ന് ചേഞ്ച് ചെയ്ത് വേറൊരു സ്റ്റൈല് പുതിയ സ്റ്റൈലിൽ വന്നാലോ? ഇനി അതിന്റെ ഒരു കുറവേ ഉള്ളൂ. നീ എന്താ സംസാരിക്കാനും പറഞ്ഞു? നിനക്കറിയാലോ, നിന്റെ കൂടെ ഒളിച്ചോടി പോകുന്ന കരുതി അച്ഛനും അമ്മയും തടവിലാക്കിയേക്കുമായിരുന്നു കല്യാണത്തിന് അന്ന് വരെ. അത് ശരി, അപ്പൊ അങ്ങനെയാണ് സംഗതികളുടെ കിടപ്പ്. കല്യാണ വീറിന് ടൊറിന് പൊട്ടിക്കട്ട. ഈ നിമിഷം ഞാൻ വരാം, നമുക്ക് എവിടെയെങ്കിലും പോകാം. നിന്നെയും കൊണ്ടേ ഞാൻ പോകൂ. എന്നെയും കൊണ്ടേ പോകുന്ന നിർബന്ധമാണ്. അതെ രേഷ്മ, നിന്റെ കല്യാണം കഴിഞ്ഞു. നിന്റെ ഭർത്താവാണെങ്കി ഇതുപോലെ ഒരു മണ്ണുണ്ണി. മണ്ണുണ്ണിയാ? അപ്പടിനാ അപ്പടിനാ ബുദ്ധൂസിന് അർത്ഥം. എനിക്ക് തോന്നുന്ന ഇതുപോലെ തന്നെ മുന്നോട്ട് പോണേ നല്ലതെന്ന്. ഇതാവുന്ന നമ്മളെ ആഗ്രഹങ്ങളൊക്കെ തീരും, പേരിനൊരു ഭർത്താവും. അപ്പൊ ടിക്കറ്റ് എടുക്കാതെ സിനിമ കാണാനുള്ള പരിപാടിയാണല്ലേ? പാക്കര വേലി തന്നെ വിള തിന്നല്ലേ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ പോയിട്ട് വരാം. കൊഞ്ചം ബാലൻസ് ഇപ്പൊ കണ്ണൻ സ്വാഗിന്റെ പേര് കേട്ടാ ഏതാവനും ഒന്ന് ചിരിക്കും.